നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബിംസിലൂടെ PD അക്കൗണ്ട്, നമ്മൾ ബിംസിൽ സാധാരണ STSB അക്കൗണ്ടാണ് നമ്മൾ ബിംസിൽ എല്ലാവരും കൈകാര്യം ചെയ്യുക. നമുക്ക് PD അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ബിംസിലൂടെ എങ്ങനെ കൈകാര്യം ചെയ്യാം, PD അക്കൗണ്ടിൽ നിന്ന് പൈസ ബിംസ് വഴി എങ്ങനെ നമ്മുടെ ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ബിംസിൽ ലോഗിൻ ചെയ്യണം. ബിംസിൽ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യേണ്ടത് DDOയിലാണ് ലോഗിൻ ചെയ്യേണ്ടത്, ക്ലർക്കിൻ്റെ ഇതിലാണ് ആദ്യം ലോഗിൻ ചെയ്യേണ്ടത്. ക്ലർക്കിൻ്റെ ലോഗിൻ ചെയ്ത് നമ്മുടെ PD അക്കൗണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു PD അക്കൗണ്ട് ഉണ്ടാവും. ആ PD അക്കൗണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ ബിംസിൽ ആഡ് ചെയ്യണം, അക്കൗണ്ട് ആഡ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം DDO ലോഗിൻ ചെയ്യാം. ക്ലർക്ക് ലോഗിനിൽ ലോഗിൻ ചെയ്യാം. നമുക്ക് അതിൽ പ്രൊഫൈലിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം വെച്ചാൽ, ഈ പ്രിൻസിപ്പൽമാർ മാറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈലിലെല്ലാം സെറ്റിംഗ്സ് എല്ലാം മാറണം. പ്രിൻസിപ്പൾ ട്രാൻസ്ഫർ പ്രിൻസിപ്പൾ മാറ്റത്തിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ പ്രൊഫൈൽ ആഡ് എല്ലാ ഓപ്ഷനുണ്ട്. അത് പ്രകാരം നമ്മൾ നമ്മുടെ പ്രിൻസിപ്പൽമാർ ചേഞ്ച് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ നമ്മൾ മാറ്റി കൊടുക്കണം. അത് നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ TSB അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ TSB അക്കൗണ്ട് നിലവിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു STSB അക്കൗണ്ട് മാത്രമേ നിലവിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പാസ്ബുക്കും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇപ്പം ഞാനത് PD അക്കൗണ്ടും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് PD അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി എൻട്രി ക്ലിക്ക് ചെയ്യുക. എൻട്രിയിൽ അക്കൗണ്ട് ടൈപ്പ്, രണ്ട് PD അക്കൗണ്ട് ഉണ്ട്. നമ്മുടെ PD അക്കൗണ്ട് 123 PD ആണ്, ഹയർ സെക്കൻഡറി ഒരു PD അക്കൗണ്ട്. നമ്മൾ ആ ഹെഡ് അടയ്ക്കും, ആ ഒരു PD അക്കൗണ്ടിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, അതിൽ 123 അവസാനം നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ PD അക്കൗണ്ടിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ, 15 അക്ക ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. 799 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ട് PD അക്കൗണ്ട് നമ്പർ, PD അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ അക്കൗണ്ട് നമ്പർ പൂർണ്ണമായി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്കതിൽ വരും. അതല്ല, അത് സേവ് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പൂർണ്ണമായി കഴിഞ്ഞു, നമ്മൾ ലോഗൌട്ട് ചെയ്യുക. നമ്മളിപ്പോൾ DDOയിൽ PD അക്കൗണ്ട് ആഡ് ചെയ്തു. ഇനി നമ്മളത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ DDO അഡ്മിൻ ലോഗിനിൽ പ്രവേശിക്കണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ലോഗിൻ ചെയ്യുക. DDO അഡ്മിന് യൂസർ നെയിം ഉണ്ട്, അത് നമ്മൾ DDO കോഡ് തന്നെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യാം. സെലക്ട് റോളിൽ DDO അഡ്മിൻ എടുക്കുക. നേരത്തെ നമ്മൾ DDO ആണ് എടുത്തത്. ക്യാപ്സ് കൊടുക്കുക. കൊടുത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ DDO ക്ലർക്കിൽ ലോഗിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത TSB അക്കൗണ്ട് നമ്മൾ വന്ന് എടുക്കണ്ടോ. അപ്പോൾ നമ്മൾ അതിൽ TSB അക്കൗണ്ട് അപ്രൂവലാണ് എടുക്കേണ്ടത്, രണ്ടാമത്തെ TSB അക്കൗണ്ട് അപ്രൂവൽ. ഇപ്പോൾ ഇവിടെ നേരത്തെ ഒന്നും ബാക്കിയില്ല, നമ്മളത് അപ്രൂവൽ ചെയ്തതുകൊണ്ട് ഇൻബോക്സിലില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഇൻബോക്സിൽ വന്ന് കിടക്കും. നമ്മളത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യുക. നമ്മളത് അപ്രൂവ് ചെയ്തതുകൊണ്ട് ഈ രണ്ട് അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ PD അക്കൗണ്ടിൻ്റെ ബാലൻസ് അറിയാൻ പറ്റും, ട്രാൻസാക്ഷൻ അറിയാൻ പറ്റും, അൺയൂസ്ഡ് ചെക്സ്, നമ്മൾ എത്ര ചെക്ക് ഇനി ഉപയോഗിക്കാനുണ്ട് എന്നറിയാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ് നടത്തിയിരിക്കുന്നത് അതറിയാൻ സാധിക്കും. ലാസ്റ്റ് എമൗണ്ടും എല്ലാ കാര്യങ്ങളും അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാൻ സാധിക്കും. അൺയൂസ്ഡ് ചെക്ക്, നമ്മൾ ഇനി പ്രൊസീഡിങ്സ് ഉണ്ടാക്കുമ്പോൾ ഈ ചെക്ക് നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വ്യൂ അൺയൂസ്ഡ് ചെക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഉപയോഗിക്കാണ്ട് നമുക്ക് എത്ര ചെക്ക് നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളതിൻ്റെ ആൽഫ ഡിജിറ്റ് കോഡ് കിട്ടണമെങ്കിൽ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ കൃത്യമായിട്ട് കിട്ടും, നമ്മൾ എത്ര ചെക്ക് ഉപയോഗിക്കാണ്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്കിതിൽ അറിയാൻ സാധിക്കും. ഇത്രയും വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ അഡ്മിനിലിറ്റി നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. STSBയും PD അക്കൗണ്ടും രണ്ടും നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ലോഗൗട്ട് ചെയ്യാം. നമുക്കിപ്പോൾ നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായി. PD അക്കൗണ്ട്, STSB അക്കൗണ്ട് പോലെ തന്നെ PD അക്കൗണ്ടും ബിംസിൽ നമുക്ക് ആഡ് ചെയ്തു. ഇനി നമ്മൾ പ്രൊസീഡിങ്സ് ഉണ്ടാക്കണം. നമുക്കൊരു ഇപ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾക്ക് DPD അക്കൗണ്ട്, ഇപ്പോൾ നമ്മൾ റിവാലുവേഷൻ്റെ പൈസ ഒക്കെ PD അക്കൗണ്ടിൽ ഇട്ടേക്കണ്. അപ്പോൾ റിവാലുവേഷൻ റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ മാർക്ക് 10% കൂടുതൽ കിട്ടിയ കുട്ടികൾക്ക് അവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. പൈസ നമുക്ക് ഈ ഇതിൽ പ്രൊസീഡിങ്സ് ഉണ്ടാക്കി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മാറ്റമില്ലാത്ത റിവാലുവേഷനിൽ മാർക്ക് ചേഞ്ച് ഇല്ലാത്ത കുട്ടികൾക്ക് പൈസ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. നമ്മളിപ്പോൾ നമ്മുടെ PD അക്കൗണ്ടിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അപ്പോൾ നമുക്കിതിൽ പ്രൊസീഡിങ്സും ചെക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചലാനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പൈസ വിഡ്രോ ചെയ്യാതെ തന്നെ ചലാൻ നമുക്ക് അടയ്ക്കാൻ സാധിക്കും.
നമ്മൾ ആൽഫ ഡിജിറ്റ് നമ്പർ കൊടുക്കുക, ചെക്ക് കൊടുക്കുക, ചെക്ക് നമ്പർ കൊടുക്കുക, പ്രൊസീഡിങ്സ് നമ്പർ, നമുക്ക് ഒരു ഓഫീസ് ഓർഡർ പ്രൊസീഡിങ്സ് ഉണ്ടാകും, എമൗണ്ട് എത്രയും വെച്ചാൽ എമൗണ്ട് കൊടുക്കുക. നമുക്കത് പി ഡി അക്കൗണ്ടിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി നമ്മൾ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ ബെനിഫിഷ്യറിനെ നേരിട്ട് തന്നെ നമുക്ക് അക്കൗണ്ട് നമ്പറും വിവരങ്ങളും ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ചെക്ക് എഴുതിയെടുത്ത് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിപ്പോൾ എത്ര പൈസ അതിൻ്റെ ലിമിറ്റേഷൻ അനുസരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കോഷൻ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യണമെങ്കിൽ അത് ഈ ഇങ്ങനെ പ്രൊസീഡിങ്സ് ഉണ്ടാക്കി വിഡ്രോ ചെയ്യാൻ സാധിക്കും. പി ഡി അക്കൗണ്ടിൽ എന്ത് പൈസയാണെങ്കിലും നമുക്ക് ഇതേപോലെ പ്രൊസീഡിങ്സ് ഉണ്ടാക്കിയാൽ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ റിവാലുവേഷൻ, നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ചെയ്യുന്നു എന്ന് മാത്രം, പൂർണ്ണമായി ചെയ്യുന്നില്ല. റിവാലുവേഷൻ റീഫണ്ട് കൊടുക്കുക, അതിൻ്റെ ഒരു ഓർഡർ, റിവാലുവേഷൻ റീഫണ്ടിന് നമുക്കൊരു ഓർഡർ ഉണ്ടാവും, ഓർഡർ നമ്പർ കൊടുക്കുക, ആ ഓർഡർ നമ്പർ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രൊസീഡിങ്സ് കണ്ടന്റ് നമ്മൾ മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പ്രൊവിഷനുണ്ട്, അത് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ടു സബ് ട്രഷറി പുതുക്കുക, ഏതാണെന്ന് വെച്ചാൽ ട്രഷറി ഓഫീസ് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മളിത് സേവ് ചെയ്യും, പ്രൊസീഡിങ്സ് സേവ് ചെയ്യും. പ്രൊസീഡിങ്സ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ബെനിഫിഷ്യറി മാസ്റ്ററിൽ എൻ്റർ ചെയ്താൽ ഇതിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു സി എസ് സി ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മൾ ആർക്കൊക്കെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ബെനിഫിഷ്യറി മാസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോംബോ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ല, നമ്മളിപ്പോൾ സി എസ് സി ഫയലായിട്ട് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മളിതിൽ പ്രൊസീഡിങ്സ് ഈ പരീക്ഷയുടെ എസ് ടി എസ് ബിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അതേ മെത്തേഡിൽ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് ഇത് സേവ് ചെയ്തതിന് ശേഷം നമുക്കിത് അഡ്മിനിലേക്ക് ഫോർവേഡ് ആവും, ഡി ഡി ഒ അഡ്മിനിലേക്ക് ഫോർവേഡ് ആവും. നമ്മളിപ്പോൾ ഇത് സാമ്പിളാണ്, നമ്മളിത് ചെയ്യുന്നില്ല. നമ്മളത് ചെയ്തതിന് ശേഷം പ്രൊസീഡിങ്സ് ചെയ്യാൻ എല്ലാവർക്കും പരീക്ഷേൻ്റെ ബില്ല് ചെയ്തതുകൊണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവുണ്ടാവും. അതനുസരിച്ച് തന്നെ ചെയ്യാം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, നോർമലായിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് എസ് ടി എസ് ബിക്ക് പകരം പി ഡി അക്കൗണ്ട് ഇതിൽ ചെയ്യുന്നു എന്ന് മാത്രം. പ്രൊസീഡിങ്സ് ഒക്കെ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ആവാം. നമ്മൾ സേവ് ചെയ്യുന്നില്ല, തൽക്കാലം സേവ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നതിൻ്റെ ഒരു മോഡൽ കാണിച്ചു എന്ന് മാത്രം. ലോഗ് ഔട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ ഡി ഡി ഒ അഡ്മിനിൽ ലോഗിൻ ചെയ്യണം. നമ്മൾ പ്രൊസീഡിങ്സ് ഫോർവേഡ് ചെയ്തത് ഡി ഡി ഒ അഡ്മിൻ അപ്രൂവ് ചെയ്യണം, അപ്രൂവ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യണം. ഇതിലത്തെ പ്രൊസീഡിങ്സ് അപ്രൂവ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമില്ല, നമ്മൾ വെറുതെ ഈ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും പ്രൊസീഡിങ്സും ചെക്കും കൂടി ട്രഷറിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നേരിട്ട് ബെനിഫിഷ്യറി അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ആയി പോകും. അപ്പോൾ നമുക്ക് പൈസ നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് തന്നെ ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എമൗണ്ട് ചലാൻ അടയ്ക്കുന്നുണ്ടെങ്കിൽ ചലാനും ഇതുവഴിക്ക് തന്നെ പ്രൊസീഡിങ്സ് ഉണ്ടാക്കുക. ചലാനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാതെ തന്നെ ചലാൻ ചെയ്യും. നമുക്ക് ഇൻബോക്സിലാണ് പ്രൊസീഡിങ്സ് വന്ന് കെടുക്കുക. നമ്മളിപ്പോൾ അത് പ്രൊസീഡിങ്സ് സേവ് ചെയ്യാത്തത് മൂലമാണ് ഇവിടെ വരാത്തത്. പ്രൊസീഡിങ്സ് നമ്മളവിടെ സേവ് ചെയ്തിരുന്നെങ്കിൽ, ഡി ഡി ഒയിൽ സേവ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് ഇൻബോക്സിൽ വരും, നമ്മളിത് അപ്രൂവ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പി ഡി അക്കൗണ്ടും നമുക്ക് ബിംസ് വഴി തന്നെ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. നമുക്ക് ഒരുപാട് പൈസ ബിംസ് പി ഡി അക്കൗണ്ടിൽ നിന്ന് കൈകാര്യം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പ്രത്യേകം നന്ദി.